ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു മിക്സിംഗ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നാല് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുട്ട നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ടോ ഫോക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഈ എഗ്സൊക്കെ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അടുത്ത ഇനി നമുക്ക് ഈ മുട്ടയുടെ മിക്സ്ചർ ഒരു മെഷറിംഗ് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ മുട്ടയുടെ മിക്സ്ചർ എത്ര ഉണ്ടോ അതേ അളവിൽ വേണം നമുക്ക് പാലെടുക്കാൻ ഇപ്പോൾ ഇതൊരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ അളവിലാണ് ഈ മുട്ടയുടെ മിക്സ്ചർ ഉള്ളത് അപ്പോൾ നമുക്ക് ഇതേ അളവ് തന്നെ ഇനി പാലെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഈ മുട്ടയുടെ മിക്സ്ചർ വീണ്ടും ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതേ കപ്പിൽ തന്നെ നമുക്ക് ഒരു ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ അളവിൽ പാലെടുക്കാം മുട്ടയുടെ മിക്ചറിൻ്റെ അളവും പാലിൻ്റെ അളവും സെയിം ആയിരിക്കണം എന്നാലേ ഓംലെറ്റ് നന്നായി കിട്ടുള്ളൂ ഇനി ഈ പാല് നമുക്ക് മുട്ടയുടെ മിക്ചറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു ബൗളെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്ത് നമുക്ക് ഈ ഗ്രീസ് ചെയ്ത ബൗളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് മുട്ടയുടെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഓംലറ്റ് ആവിൽ വേവിച്ചിട്ടാണ് എടുക്കേണ്ടിയത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇഡലി ചെമ്പിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് ഇഡലി തട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കമത്തിയിട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബൗൾ വെച്ചുകൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ എന്നാലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്കും വെന്ത് കിട്ടുകയുള്ളൂ ഇപ്പം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനത് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇപ്പം ഇത് ശരിക്ക് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ തൊട്ട് നോക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നൊന്നുമില്ല ഇനി ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇത് വെന്ത്ക്കണോ ഇല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ശരിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കളയാം എന്നിട്ട് ഈ ബൗൾ പുറത്തെടുത്തിട്ട് നമുക്കിതൊന്ന് തണയാൻ വേണ്ടി വെക്കാം ഇപ്പം നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത ഓംലെറ്റ് ശരിക്ക് തണഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ കണ്ടിട്ടില്ല ശരിക്കും അടുന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റ് എടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ അടുന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രാക്സൊക്കെ കാണുന്നുണ്ട് ഈ മിക്സ്ചർ ഒഴിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ബൗളിൽ കുറച്ച് കൂടുതൽ ഓയിൽ തടവി കൊടുക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് തന്നെ അടന്ന് കിട്ടും ഇനി ഞാനിത് മുറിച്ചിട്ട് കാണിച്ചു തരാം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ഒരു ആണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്ര സൂപ്പർ ആയിട്ടുള്ളയും ടേസ്റ്റി ആയിട്ടുള്ളയും ഓംലെറ്റ് റെഡിയാക്കിയിട്ടുള്ളത് നിങ്ങളെല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും എന്നെ കമൻറ്റ് ബോക്സ് കൂടി അറിയിക്കണം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ